ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ക്രാഫ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്നൊന്ന് പഠിച്ചെടുക്കാനും അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലുള്ളൊരു ഹെൽപ്പിംഗ് ഇങ്ങനെ പറ്റുന്ന ഒരു സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാം ക്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്, രണ്ടാം ക്ലാസ്സാണ് ഞാൻ പഠിപ്പിക്കുന്നതും, അതുകൊണ്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് ഡേ 3 ആയിരുന്നു ഫെസ്റ്റിവലിൻ്റെ. അപ്പോൾ ജഗ്ഗുവും താരയാണ് നമ്മുടെ അതിനകത്ത് താരങ്ങൾ. അപ്പോൾ ജഗ്ഗുവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ വെള്ളിയാർപ്പുഴയിൽ ആന ചരിഞ്ഞ സംഭവം കൂടി നമ്മളൊന്ന് ഓർക്കണം. കുട്ടികൾക്കും അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ, കാരണം അവർ അതൊക്കെ ഒന്ന് തിരിച്ചറിയണം. അങ്ങനെയൊന്നും നല്ലതേതോ ചീത്ത ഏതെന്നൊക്കെ തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ ഞാനിപ്പോൾ ഇങ്ങനെയാട്ട ചെയ്തിരിക്കുന്നത്, ഇത് ഫസ്റ്റ് പേജാണ്. ഒരു മണിയും പെരുവൊക്കെ വെച്ചിട്ട് ചെയ്തു. പിന്നെ അടുത്ത പേജ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നാട് എന്ന് എഴുതിയിട്ട് നാട്ടിലുള്ള കുറച്ച് സാധാരണയായി കാണുന്ന പോലെ മല, സൂര്യൻ, പക്ഷി, മരങ്ങൾ, പുഴ, മീൻ അതൊക്കെ ഒന്ന് വരച്ചു. അതിനുശേഷം ഇന്ന് ആ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതാണ് എൻ്റെ നാട് പദസൂര്യൻ അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അതിനകത്ത് രണ്ടെണ്ണം ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. മല, പുഴ, കാട്, വയൽ, പിന്നെ അതിൻ്റെ താഴെയായിട്ട് എൻ്റെ നാട് ഭംഗിയുള്ള നാടെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അടുത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തുള്ളിച്ചാടുന്ന മീൻ. എന്നിട്ട് അത് തുറന്നു നോക്കുമ്പോൾ തുള്ളിച്ചാടുന്ന രണ്ട് മീനുകളെയും കൂടി ഞാൻ വരച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ്, അവരുടെ മനസ്സിൽ അതങ്ങനെ കിടക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കത് പറഞ്ഞ് കൊടുക്കുക. പിന്നെ അടുത്തെന്താ, ചാടുന്ന തവള. അപ്പോൾ ഒരു തവളേനെ ഞാൻ വരച്ചിട്ടുണ്ട്, അത് ചാടുന്ന രീതിയിൽ ടീച്ചർ അതിനകത്ത് പറയുന്നുണ്ട് ചാടുന്ന രീതി. അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, മരം, വലിയ മരം. അപ്പോൾ നമ്മളൊരിച്ചിരി വലിയ മരം വരച്ചിരിക്കുന്നു, അതിനുശേഷം അതിൻ്റെ താഴത്ത് ഞാനൊരു ചെറിയ മരം വരച്ച്. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ മനസ്സിലിരിക്കാൻ അതൊക്കെ നല്ലതാണ്. ഓക്കെ, പിന്നെ മല, അതിനുശേഷം വലിയ മല, അവിടെ അതിൻ്റെ താഴത്തൊരു കുഞ്ഞുമല വരച്ചിട്ട് ചെറിയ മല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വലുതും ചെറുതും തിരിച്ചറിയാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെന്താ, പൂക്കൾ, നമ്മുടെ ഗ്രാമത്തിലൊക്കെ കാണുന്ന പൂക്കൾ. അപ്പോൾ എന്താ, മണമുള്ള പൂക്കൾ. അപ്പോൾ പൂക്കൾക്ക് എൻ്റെ ഒരു സവിശേഷതയാണ് മണം അല്ലേ. അപ്പം അതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെന്താ, ഒഴുകുന്ന പുഴ. ഓക്കെ, പിന്നെന്താ ഉള്ളത്, പറക്കുന്ന പക്ഷികൾ. ഇപ്പോൾ പറന്നു പോകുന്ന പക്ഷികളുടെ ചിത്രം. ഓക്കെ, ഇന്ന് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു, എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഓക്കെ, ബൈ.